ഗുഡ് മോർണിംഗ് വീട്ടിൽ വന്നതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് നടക്കാനും എക്സസൈസ് ചെയ്യാനും ഒക്കെ ഒരു മടിയായിരുന്നു ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേക്കും ഇവിടെ നല്ല മഞ്ഞുള്ളത് കൊണ്ട് രാവിലെ എഴുന്നേറ്റ് മുറ്റത്ത് നടക്കുമ്പോൾ എനിക്ക് തുമ്മലായിരിക്കും അപ്പോൾ അത് കാരണമാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് എഴുന്നേക്കാതിരുന്നത് രണ്ട് ദിവസമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെയിൽ വരുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് നന്നായിട്ട് നടക്കും നടന്നിട്ട് വന്ന് ഒരു ചായ ഇട്ട് കുറച്ച് സമയം ഞാൻ അന്നത്തെ ടുഡു ലിസ്റ്റൊക്കെ ഒന്ന് എഴുതി വെക്കും എങ്കിലേ എനിക്ക് ജോലികളൊക്കെ ചെയ്യാനുള്ള ഒരു ഒരു എനർജി കിട്ടത്തുള്ളൂ ഇതെനിക്ക് ഇന്നലെ കൊറിയർ വന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് മീഷോയിൽ നിന്നൊരു പ്രോഡക്റ്റ് വാങ്ങുന്നത് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് വാങ്ങിയത് പിന്നെ എനിക്ക് സൈസ് വ്യത്യാസം ഉണ്ടായിരിക്കുമെന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയതാണെങ്കിലും ഞാൻ ഭയങ്കര ആണ് ഇതിന് ഒരുപാട് വിലയൊന്നും ആയിട്ടില്ല നൂറ്റി അമ്പത്തിമൂന്ന് രൂപയോ മറ്റോ ആയിട്ടുള്ളൂ പക്ഷെ ഞാൻ ഉപയോഗിച്ച് നോക്കി ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇട്ട് നോക്കി വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഈ വില വെച്ച് നോക്കുമ്പോഴേ ഭയങ്കര നല്ലൊരു പ്രോഡക്റ്റാണ് കുറച്ച് സമയം അയ്യത്തും മുറ്റത്തും ഒക്കെ നടന്നു പിന്നെ തിരിച്ച് വന്ന് തോട്ടിലിറങ്ങി കുറേ സമയം നിന്നു പണ്ടൊന്നും ഈ തോട് കാണുമ്പോഴുന്ന ഒരു കൗതുകവും ഇല്ലായിരുന്നു നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാൻ തുണി നനയ്ക്കാം കുളിക്കാം എന്ത് വേണമെങ്കിൽ ചെയ്യാം ഇപ്പോഴൊക്കെ പക്ഷേ വരുമ്പോൾ എപ്പോഴും ഈ തോട്ടിലിറങ്ങാനും ഇവിടെ ഒരു കല്ലൊക്കെ ഉണ്ട് അവിടെ വന്ന് കുറേ സമയം ഇരിക്കാനും ഒക്കെ ഓക്കെ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ പക്ഷേ ഇതിങ്ങനൊന്നും അല്ലായിരുന്നു ഈ തോടിന് നല്ല വീതി ഉണ്ടായിരുന്നു എല്ലാവരും കുളിക്കുകയെന്ന് ഒക്കെ ചെയ്യാൻ വരുന്ന ഇവിടെ തന്നെയായിരുന്നു ഇപ്പം പക്ഷേ അധികം ആളൊന്നും വരാത്തത് കൊണ്ട് കാട് പിടിച്ചുപോയി കാണുന്നവർക്ക് ഈ സ്ഥലം എത്ര ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എനിക്കിവിടെ നിന്ന് നോക്കുമ്പോൾ എന്തൊരു സുഖമാണ് മനസ്സിലെന്ന് എനിക്ക് പോലും അറിയത്തില്ല പ്രകൃതി സൗന്ദര്യം എല്ലാം ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശപ്പായി വെയിൽ കൊണ്ടിട്ട് ഞാൻ നേരെ കയറി വന്ന് രാവിലത്തേക്കുള്ളതുണ്ടാക്കാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനൊന്നും ഇല്ലാതെയാണ് വന്നത് കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് കട്ട് ചെയ്തു വെച്ചു പാൻ ചൂടായത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്തു ഒരു സംഭവം ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചതിന് കാരണം രാത്രിയിൽ ഞാൻ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയതിൻ്റെ മാവ് കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അങ്ങനെ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ മാവിനെ ഒന്നെടുത്ത് ബോൾസ് ആക്കിയിട്ട് നമ്മൾ ചപ്പാത്തി വരത്തത്തില്ലേ അതുപോലെ ഒരുപാട് കനം കുറച്ചിട്ടല്ല കുറച്ചൊരു കട്ടിയിൽ നല്ലതുപോലെ ഒന്ന് പരത്തി എടുത്തു പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അതിലേക്കൊന്ന് ചപ്പാത്തി ഇട്ട് കൊടുത്തു നമ്മൾ കുക്ക് ചെയ്തെടുത്തു വെജിറ്റബിൾസ് നമ്മൾ തൊട്ടപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി ഫ്ലെയിമും കുറച്ച് വെച്ചു വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ വായിൽ എന്തൊക്കെയോ പറയണമെന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത് പക്ഷേ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കാൻ തുടങ്ങുമ്പം എൻ്റെ മൈൻഡിലെല്ലാം എല്ലാം ബ്ലാങ്ക് ആയിരിക്കും അപ്പം അങ്ങനെ ഞാൻ ചപ്പാത്തി എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഉപ്പ് ഇട്ട് ഒന്ന് ഒന്ന് ഇളക്കി എടുത്തതാണ് ഇളക്കിയെടുത്തതാണ് അതിനകത്തുനിന്ന് ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ ഓരോരുത്തരും കഴിക്കാറാകുമ്പോഴത്തേക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള മുട്ട ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നപ്പോഴത്തേക്ക് ചപ്പാത്തി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിരുന്നുണ്ട് അതിൻ്റെ മുകളിൽ വശം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ടൊന്ന് ചൂട് പിടിച്ചിട്ട് പിന്നെ ഞാൻ ഈ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം എൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വലിയ പണിയൊന്നും ഇല്ല പിന്നെ അത്യാവശ്യം ഒന്ന് ഹെൽത്തി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ ഇത് ഉണ്ടാക്കിയത് ഇതാവും പിന്നെ പ്രത്യേകിച്ച് കറികളും ഒന്നും ഉണ്ടാക്കേണ്ടല്ലോ പിന്നെ നല്ലൊരു ഫീലിംഗ് ആണ് കുഞ്ഞിന് വെജിറ്റബിൾസൊക്കെ അല്ലാതെ കറികളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീരെ താല്പര്യമില്ല കഴിക്കാൻ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ റോൾ ചെയ്ത് കൊടുത്തിട്ട് ഷവർമ്മയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും അത് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് രാവിലത്തെ എൻ്റെ വിശേഷങ്ങൾ